ഒന്നാമതായി രക്ഷിതാക്കളും മാനേജ്മെന്റും ടീച്ചേഴ്സും ഒരുമിച്ച് നിന്നാൽ മറികടക്കാവുന്ന പ്രതിസന്ധി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കോവിഡ് കാലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് അനുഭവം ലഭ്യമായിരിക്കുകയാണ്. സാധാരണ ന്യൂ നോർമൽ എന്നൊരു പ്രയോഗം നടത്താറുണ്ട്. നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ തന്നെ രക്ഷാകർതൃത്വം ഭാരമായി അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ രക്ഷാകർതൃത്വം അത്ര ഗൗരവത്തിൽ കാണാത്ത രക്ഷിതാക്കളും ഉണ്ട്. അതൊരു വലിയ മാനസിക സമ്മർദ്ദമായി അനുഭവിക്കുന്ന ആളുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ രക്ഷിതാക്കളും കൂടി ചേർന്നതാണ് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളും. സ്വാഭാവികമായും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അതത് സന്ദർഭങ്ങളിൽ നൽകണം എന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ ഉണർത്താനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, ഈ കോവിഡ് കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പിടിച്ചു നിന്ന സ്കൂളുകൾ, ഏറ്റവും നന്നായി പിടിച്ചു നിന്ന സ്കൂളുകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും പരിപൂർണമായ സഹകരണം, ഒരുമ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനോട് നമുക്കുണ്ടാകുന്ന പ്രത്യേകമായ ഒരു അടുപ്പമുണ്ട്. ആ അടുപ്പം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ രക്ഷിതാക്കൾ എന്ന നിലയിലും ഈ സ്കൂളിന്റെ ഉത്തരവാദപ്പെട്ടവരെന്ന നിലക്ക് മാനേജ്മെന്റും ഇതിലെ ടീച്ചേഴ്സും ഒരുമിച്ച് നിൽക്കാൻ സന്നദ്ധമാകണം എന്നതാണ്. നമുക്കറിയാം, ഈ പ്രതിസന്ധി എന്നിങ്ങനെ പറഞ്ഞിരുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരുപക്ഷെ ഈ ഇത് വലിയ അനുഗ്രഹമായിട്ട് മാറാനും സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുട്ടികളും വീടുകളിലുള്ള ആളുകളുമെല്ലാം പുതിയ ലേണിംഗ് മേഡിനെ കുറിച്ചൊക്കെ ബോധവാന്മാരായി കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പുതിയ കാലത്ത് ജീവിക്കേണ്ടത് അനന്ത സാധ്യതകളുള്ള ഒരു ലോകത്താണ്. അതിന്റെ വാതിൽ തുറന്നു കിട്ടുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെയ്യുന്നത്. ഒരു വിഖ്യാതമായ വചനമുണ്ട്, ഈ കാലവും കടന്നു പോകും എന്നതാണ് ആ വചനം. ഈ സമയവും കഴിഞ്ഞു പോകും. ഈ പവർ ഓഫ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ശുഭപ്രതീക്ഷയുടെ ഒരു കരുത്ത്, ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അക്ബർ ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ബുദ്ധിമാനായ മന്ത്രിയായ ബീർബലിനോട് പറഞ്ഞു, എനിക്ക് താങ്കൾ ഒരു വചനം എഴുതി തരണം, ഒരു വാക്ക്, അതെന്റെ മോതിരത്തിൽ കൊത്തിവെക്കണം. പക്ഷെ ആ വചനത്തിന്റെ പ്രത്യേകത, ദുഃഖം ഉണ്ടാകുമ്പോൾ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല, സന്തോഷം ഉണ്ടാകുമ്പോൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല.
ദുഃഖമുണ്ടാകുമ്പോൾ കൂടുതൽ ദുഃഖിക്കാനും പാടില്ല, സന്തോഷം ഉണ്ടാകുമ്പോൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അങ്ങനെ ഒരു വചനമാണ് എനിക്ക് എഴുതി തരേണ്ടത്. ബുദ്ധിമാനായ ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ മോതിരത്തിൽ എഴുതി കൊടുത്തു, ഈ സമയവും കഴിഞ്ഞു പോകും. അതെ, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സ്ഥിര സ്വഭാവത്തിലുള്ളതല്ല അത്. സന്തോഷാവസ്ഥ എപ്പോഴും സന്തോഷാവസ്ഥ ഒരാൾക്ക് ഉണ്ടാവുകയില്ല, അതിനൊരു പക്ഷെ ഭ്രാന്താവേണ്ടി വരും. എപ്പോഴും ദുഃഖാവസ്ഥ, അതിനും ഭ്രാന്താവേണ്ടി വരും. സന്തോഷാവസ്ഥയാകട്ടെ ദുഃഖാവസ്ഥയാകട്ടെ, നമുക്ക് സമയത്തെ പിടിച്ചു വെക്കാൻ കഴിയുകയില്ലല്ലോ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നേരിടാൻ കഴിയുന്ന ഒരു പ്രശ്നം, അതിൽ നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും, നമുക്ക് ആ നഷ്ടത്തോടൊപ്പം വലിയ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാകും. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രതിസന്ധിയെ, ഈ കോവിഡ് കാലത്തെ നേരിടാൻ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതെല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യമാണ്. ഐ സി ടി സ്കൂളിന്റെ വിദ്യാഭ്യാസ വർഷത്തിന്റെ തുടക്കത്തിൽ മാനേജ്മെന്റിന്റെയും ട്രസ്റ്റിന്റെയും വിശദമായ യോഗങ്ങൾ ചേർന്ന് കഴിഞ്ഞു. നമ്മൾ പ്രഥമമായും തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെ ഏറ്റവും ഫലവത്താക്കി മാറ്റണം എന്നാണ്. അതിന് മാനേജ്മെന്റും ടീച്ചേഴ്സും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആലോചിക്കുകയും അതിന്റെ സ്റ്റെപ്പ് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ലേണിംഗ് മെത്തേഡുകളെ ഏറ്റവും ഫലവത്തായി ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അവർക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിലർക്ക് അതിന്റെ ട്രെയിനിങ് നൽകി കഴിഞ്ഞു. നിങ്ങളോട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്കൂളിൽ കുട്ടികൾ വരുന്നില്ല, പക്ഷേ സ്കൂളിൽ വരുന്ന ഒരു ഫീല് കുട്ടികൾക്ക് വീടകങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാണ്? നേരത്തെ ഇവിടെ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 4 പിരീഡ് എല്ലാ ദിവസവും ഉണ്ടാകും. ഏതാണ്ട് ഒരു 40 മിനിറ്റ് സമയത്തിലുള്ള 4 പിരീഡ്. ആ 4 പിരീഡ് നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ വന്നതുപോലെയുള്ള ഒരു ഫീലിംഗ് ആ കുട്ടിക്കുണ്ടാക്കാൻ, പരിപൂർണമായ അർത്ഥത്തിലല്ലെങ്കിലും ആ കുട്ടിക്കുണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കും. അപ്പൊ ഈ 4 പിരീഡും നിങ്ങളുടെ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നമ്മൾ ഈ ഓൺലൈൻ കാലത്തെ പഠനത്തെ കുറിച്ച് വിശകലനം ചെയ്തപ്പോൾ നമുക്ക് ബോധ്യമായത്, ഇത് പ്രയോജനപ്പെട്ട രക്ഷിതാക്കൾ കുട്ടികൾ ആരാണെന്ന് ചോദിച്ചാൽ, പ്രധാനമായും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇല്ലാത്ത രക്ഷിതാക്കൾ എന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾ വൈഫൈ കണക്ഷൻ എടുക്കാൻ തയ്യാറാകണം എന്നാണ്. അതായത് മൊബൈൽ ഡാറ്റ വെച്ചുകൊണ്ട് മാത്രം കുട്ടികളുടെ മുഴുവൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സാധിക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാശ് ഇപ്പോൾ ചെലവാകുന്നില്ല. നമ്മളിപ്പോൾ ടീച്ചേഴ്സിനോട് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ വൈഫൈ കണക്ഷൻ എടുക്കുക, സ്കൂളുകളിൽ അതിന്റെ സൗകര്യമുണ്ട്, സ്കൂളുകളിൽ വന്ന് അവർക്ക് ക്ലാസ് എടുക്കാം. അതായത് ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. മാക്സിമം നമ്മുടെ കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. വളരെ ലളിതമായ കാര്യമാണെങ്കിലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ് കാര്യക്ഷമമാകാൻ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്ന് വളരെ വിനീതമായി ഉണർത്തുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഡാറ്റ, അതിന്റെ അഭാവത്തിൽ, നെറ്റ്വർക്ക് ഇഷ്യൂസിന്റെ അഭാവത്തിൽ ക്ലാസ് ലഭിക്കാതെ പോകരുത്. കഴിഞ്ഞ തവണ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഫലവത്താകാതിരിക്കാനുള്ള ഒരു കാരണം പലർക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായി എന്നതാണ്. അത് ഏറ്റവും നന്നായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടന്ന സ്ഥാപനത്തിൽ 10% അത് എങ്കിൽ, നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 30%ത്തിലധികം ആളുകൾക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ അങ്ങനെ ജെന്യൂനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതും മറികടക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഡ്രസ് കോഡ് ക്ലാസ് റൂമിൽ എങ്ങനെയാണോ കയറി വരുന്നത് അതുപോലെ കോട്ട് ധരിച്ച് ക്ലാസ് ലൈവ് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഫിസിക്കൽ ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നാണ്. പക്ഷെ നമുക്കിപ്പോ വിദ്യാർത്ഥികളോട് പറയാൻ കഴിയില്ല യൂണിഫോം ഇട്ടിട്ട് ക്ലാസ്സിൽ ഇരിക്കണമെന്ന്. കാരണം കഴിഞ്ഞ വർഷത്തെ യൂണിഫോം അതിനു മുമ്പത്തെ വർഷത്തേതാണ്, പുതിയ യൂണിഫോം ഇല്ല. അപ്പൊ പല കുട്ടികളുടേതും അത് ഉപയോഗിക്കാൻ കഴിയാത്ത കോലത്തിലുണ്ടാകും. പക്ഷേ യൂണിഫോം ഉള്ളവർ, അത് ഉപയോഗിക്കാൻ കഴിയുന്നവർ അതന്നെ ഉപയോഗിക്കണം. എന്നാൽ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ഇരിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. ചില ടീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്, ഐ സി ടി സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ചല്ല മറ്റു ചില ടീച്ചേഴ്സിനെ കുറിച്ച്. അടുക്കളയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് എടുക്കുക, അതുപോലെ ഡ്രസ് കോഡ് ശരിയാക്കാതെ ക്ലാസ് എടുക്കുക, ഇതൊക്കെ വലിയ അബദ്ധമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഇനിയുള്ള എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സും റെക്കോർഡ് ആയിരിക്കും. അത് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ ആ ഭാഗം ടീച്ചേഴ്സ് ശ്രദ്ധിക്കും. എന്നാൽ നമ്മുടെ ഉമ്മമാര്, അല്ലെങ്കിൽ നമ്മുടെ വീടകങ്ങളിലുള്ളവർ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്പേസ് അത് നിശ്ചയിച്ചു കൊടുക്കണം, സൗകര്യമുള്ളവർ. എനിക്ക് തോന്നുന്നു നമ്മുടെ പടന്നയിലുള്ള ഏതാണ്ട് വീടുകളെല്ലാം, എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ, ഒരു 3 മാസത്തെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും അത്യാവശ്യം സൗകര്യങ്ങളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സ്പേസ്, എവിടെന്നെങ്കിലും ക്ലാസ് കയറുക എന്നൊരു പരിപാടി ഇല്ല. അത് ആ സ്ഥലത്തേക്ക് വരുമ്പോ അവൻ ഒരു ഒരു മെന്റലി പ്രിപ്പയർഡ് ആകുന്ന സ്വഭാവത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. മെന്റലി പ്രിപ്പയർഡ് ആകുന്ന രീതിയിൽ കുട്ടി ആ ക്ലാസ്സിലേക്ക് വരണം. അപ്പോ അവന്റെ ക്ലാസ് കേൾക്കുന്ന ഒരു സ്ഥലം, അതിനുള്ള ഡിവൈസ്, നേരത്തെ പറഞ്ഞത് അതിനുള്ള ഡിവൈസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി. ഇത് രക്ഷിതാവെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ബാധ്യത നിറവേറ്റണമെന്ന് നിങ്ങളോട് വളരെ വിനീതമായി ഉണർത്തുകയാണ്. കാരണം നമ്മുടെ സംവിധാനങ്ങൾ വിജയിക്കണമെങ്കിൽ രക്ഷിതാക്കൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കണം എന്നതാണ്. പാരന്റിങ്ങിനെ കുറിച്ച് 8 പാരന്റിങ് രീതിയെ കുറിച്ചൊക്കെ, കോവിഡ് കാലത്തുള്ള 8 പാരന്റിങ് രീതിയെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് പാരന്റിങ്, ഇപ്പോ ഇസ്ഹാക്ക് എന്ന് കാണുന്ന ഒരു ഡിവൈസില് മകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഇതൊരു അറ്റാച്ച്മെന്റ് പാരന്റിങ് ആണ്. ഇനി ഭാര്യയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ മകളാണെന്നാണ് വിചാരിക്കുന്നത്, അവൾ മാഷല്ലാ. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ സ്വഭാവത്തിൽ നമ്മുടെ കുട്ടികളുമായി വളരെ അടുത്ത് നിൽക്കാൻ, ശാരീരികമായി മാത്രമല്ല മാനസികമായി അടുത്ത് നിൽക്കാൻ, അവർക്കുള്ള പ്രയാസങ്ങൾ പറയാൻ മാത്രമുള്ള വിശാലത. ഒരു കുട്ടി ഈ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ, ഉമ്മ ഇനി എന്റെ സ്വഭാവം മോശമായതിന് സ്കൂളിലെ കുട്ടികളെ പറയണ്ട, കളിക്കാൻ പോകുന്നിടത്ത് കുട്ടികളെ പറയണ്ട, ഇനി എന്റെ സ്വഭാവം മോശമായതിന് എന്റെ ചങ്ങാതിമാരെ പറയണ്ട, നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി, കാരണം ഒരു കൊല്ലായിട്ട് നിങ്ങളെ കൂടെ തന്നെയാ ഞാനുള്ളത്. ഇതൊരു കുട്ടി പറഞ്ഞതാണ്. ഇതിന് വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് നമ്മളോടൊപ്പമാണ് അവരുള്ളത്, നമ്മുടെ കൂടെയാണ് അവരുള്ളത്. നമ്മളെ ഏറ്റവും സ്നേഹമസൃണമായി, ഏറ്റവും സ്നേഹപൂർണമായി നമ്മൾ അനുഭവിക്കാൻ അവർക്ക് കഴിയണം. എനിക്കതിന് കഴിയണം, നിങ്ങൾക്കതിന് കഴിയണം. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് പാരന്റിങ് ഉണ്ടാക്കിയെടുക്കാൻ, അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അറിയണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമുകൾ നഷ്ടപ്പെടുമ്പോൾ വേറെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവരുടെ കുട്ടികൾക്ക് പിന്നെ സുസ്ഥിരമായ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നതാണ്. ഇത് നമ്മൾ അഡ്രസ് ചെയ്യണം. ഓൺലൈൻ ക്ലാസ് നിർത്തുകയല്ല വേണ്ടത്,
ഈ സുസ്ഥിരമായ ശ്രദ്ധ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് പഠിക്കാനുള്ള ശ്രദ്ധ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് വരുന്നു. അത് ഓൺലൈൻ പഠനത്തിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പഠിക്കാൻ ഉപയോഗിക്കണ്ട എന്നാണോ നമ്മൾ തീരുമാനിക്കുന്നത്? അല്ല, അത് ആത്മഹത്യാപരമായിരിക്കും. മറിച്ച് ആ ഒരു സുസ്ഥിരമായ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലെ തന്നെ രണ്ടാമത്തെ വലിയൊരു പ്രശ്നമായി പറയുന്നത് സാമൂഹ്യ ബന്ധങ്ങൾ, അത് നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 20-30 കുട്ടികളുള്ള ക്ലാസ് റൂമിലേക്ക് നമ്മുടെ മകൻ നമ്മുടെ മകൾ വരികയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ളവർ വരികയാണ്. അവിടെയുള്ള ടീച്ചറ് സമഭാവനയോട് കൂടിയിട്ടാണ് കുട്ടികളെ കാണുക. എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം കുട്ടികളാണ്. അവരോട് നമുക്ക് പ്രത്യേകമായ കൺസേൺ ഉണ്ട്, അവരോട് നമുക്ക് പ്രത്യേകമായ ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. എന്നാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുക എന്നതാണ് ഒരു ടീച്ചർ ചെയ്യുന്നത്. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നതിലൂടെ നമ്മുടെ മക്കൾക്കുണ്ടായി വരുന്ന ഒരു സമഭാവനയുടെ, ഇക്വാലിറ്റിയുടെ ഒരു വലിയ ആത്മീയമായ പാഠമുണ്ട്. അത് 1-2 കൊല്ലം കുട്ടികൾക്ക് ലഭിക്കാതെ പോയാൽ അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ അനുഭവിക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കാം എന്ന് നമ്മുടെ രക്ഷിതാക്കൾ ആലോചിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, രക്ഷിതാക്കൾ എന്ന നിലക്ക് വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. തീർച്ചയായും രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അത് ശതഗുണീഭവിക്കുകയാണ്, അത് വർദ്ധിക്കുകയാണ്. എങ്കിൽ പോലും ഇതിൽ നിന്ന് ഭയം നോടുകയോ ആ രക്ഷാകർത്തൃത്വത്തിന്റെ ബാധ്യത നിർവഹിക്കാത്തതിന്റെ പേര് നമ്മുടെ കുട്ടികൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾ വളർന്നു വലുതായി 10-ാം ക്ലാസ് കഴിഞ്ഞ് എന്നിട്ട് അവന്റെ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന് പറയാൻ കഴിയോ, ഒരു 5-6 കൊല്ലം മുമ്പ് കോവിഡ് ആയിരുന്നു, എന്റെ 1-2 കൊല്ലം അങ്ങനെ പോയിന്, അതുകൊണ്ട് എനിക്ക് ഒന്നും തിരിയുന്നില്ല എന്ന് പറഞ്ഞതിന് കൊണ്ട് കാര്യമുണ്ടോ? പിടിച്ചു നിൽക്കാൻ പറ്റൂല. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് വരാനുള്ള ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങളോട് വളരെ വിനീതമായി ഉണർത്താനുള്ള, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഉണർത്താനുള്ള കാര്യം, നിങ്ങളുടെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ഡാറ്റ ഇല്ലാത്തതിന്റെ പേരിൽ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ളതിന്റെ പേരിൽ, അത് നിങ്ങൾ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു വീട്ടിൽ 3-4 കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും 650 രൂപയുടെ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഇതിലെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? പക്ഷെ അങ്ങനല്ല, നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 650 രൂപ നിങ്ങൾ ഒരു മാസം ചെലവഴിക്കുകയാണെങ്കിൽ വളരെ സുന്ദരമായി 500 GB നമുക്ക് ലഭ്യമാണെന്ന്. 500 GB ഒരു വീട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സന്തോഷത്തോടെ നന്നായിട്ട് ക്ലാസ്സുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് പ്രത്യേകിച്ച് പറഞ്ഞെന്താണെന്നറിയാം, കഴിഞ്ഞ വർഷത്തെ പോലെ എന്തോ ഒരു വാട്സപ്പ് ക്ലാസ്സിൽ ക്ലാസ് നടന്നു പോകുമെന്ന് അധ്യാപകർ വിചാരിക്കുന്നില്ല, മാനേജ്മെന്റ് വിചാരിക്കുന്നില്ല, രക്ഷിതാക്കളും വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സംവിധാനത്തെ ഏറ്റവും ഫലവത്താക്കാനുള്ള ആലോചന, ഒന്നാമതായി നിങ്ങൾ ഇന്ന് ഈ ഒരു പരിപാടി കഴിഞ്ഞ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ഒരു കൂടിയാലോചന വീടുകളിൽ നടത്തുകയും ആ സംവിധാനമില്ലാത്തവർ, വൈഫൈ സംവിധാനം ഇല്ലാത്തവർ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും വേണം. ഇനി വൈഫൈ സംവിധാനം എങ്ങനെയും ആക്കാൻ കഴിയുകയില്ല എന്നാണെങ്കിൽ അഡീഷണൽ ഡാറ്റ ചെയ്തുകൊണ്ട്, അഡീഷണൽ ഡാറ്റ റീചാർജ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം. ഏതാണ്ട് ഒരു 100-150 രൂപയുണ്ടെങ്കിൽ ഒരു വീട്ടിൽ അഡീഷണൽ ഡാറ്റ ചെയ്യാൻ പറ്റും. അതുവഴി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിന്റെ മുമ്പിലുള്ള ഒരു പ്രശ്നമാണ് അടുത്ത വർഷവും ഫീസ് എങ്ങനെയായിരിക്കും. വല്ലതും കുറക്കുവോ, നല്ല പ്രശ്നമായിരിക്കുമോ, വിളി വന്നുകൊണ്ടിരിക്കുകയോ? ഇത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ചില രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പ്രയാസമായിരിക്കും. നമ്മളിത് വളരെ കാര്യഗൗരവത്തോടുകൂടി ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ടീച്ചേഴ്സിന് ഇപ്പോൾ 60% സാലറിയാണ് നൽകുന്നത്. 30% ഫീസിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. 30%
ഫീസിൽ നിന്ന് ഇളവ് നൽകുകയും 60% സാലറി നൽകുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ഈ അക്കാദമിക് ഇയറിൽ ടീച്ചേഴ്സിന് 70% നൽകണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് അവരിൽ പലരും, ചിലരൊക്കെ ഇതുകൊണ്ടല്ലാണ്ട് ജീവിക്കുന്നവരുണ്ടാകാം, എന്നാൽ അവരിൽ പലരും അവരുടെ ജീവിതായോധനത്തിന്റെ ഒരു മാർഗം തന്നെയാണത്. അവരെ സംബന്ധിച്ചിടത്തോളവും അവരാണത്, അവർക്ക് അവരുടെ കുടുംബവും മറ്റൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമാണത്. അതുകൊണ്ട് തന്നെ പരമാവധി അവർക്ക് മുഴുവൻ സാലറിയും കൊടുക്കണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ ഈ പരിമിതി കൊണ്ട് നമുക്കത് കഴിയുന്നില്ല. അതുകൊണ്ട് 70% എന്നാൽ കുട്ടികളുടെ ഫീസിൽ നിന്ന് നമ്മളിപ്പോൾ കുറച്ചിട്ടുള്ള 30% എന്നത് കുറച്ച് 20 or 10 ആക്കുന്നില്ല, 30% തന്നെയാണ് കുറവ് നൽകുന്നത്. 70% ഫീസ് നൽകുകയും 70% സാലറി നൽകുകയും ചെയ്യുക എന്നിടത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ പോലും നമുക്ക് യഥാർത്ഥത്തിൽ വലിയ ഒരു തുക, 20 ലക്ഷത്തിനടുത്ത് തുക ഒരു വർഷം സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഡീഷണലായി അതിൽ ചേർക്കേണ്ടി വരും. അതിന് മാനേജ്മെന്റ് ഒരുക്കമാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളോട് ഉണർത്തുവാനുള്ള കാര്യം, ദയവ് ചെയ്ത് നിങ്ങളിൽ എല്ലാവരും, പരമാവധി കഴിയുന്നവരെല്ലാവരും ഫീസ് നൽകിക്കൊണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെ ഈ അധ്യാപനം നിർവഹിക്കാൻ ധൈര്യസമേതം പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു തരണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്. അപ്പോൾ പോലും ചില കുട്ടികൾ ഉണ്ടാകും, നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും അവര്, അവിചാരിതമായി സംഭവിച്ചു പോയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളുടെ പേരിൽ ഫീസ് അടക്കാൻ കഴിയാതെ പോകുന്ന കുട്ടികളെ അവരെ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളിൽ കഴിവുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുമ്പോൾ, എന്റെ കുട്ടി 20,000 രൂപയോ 15,000 രൂപയോ കൊടുത്ത് പഠിക്കുമ്പോൾ ഒരു കുട്ടി കൂടി പഠിക്കട്ടെ അത്തരം കാശിന് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തീരുമാനിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഈ ഒരു വർഷം കൂടി നമ്മൾ പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ, ഈ ഒരു വർഷത്തെ പ്രതിസന്ധിയെ കൂടി നമ്മൾ പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ, ഇൻഷാ അല്ലാ നിങ്ങൾ ഉറപ്പ് നൽകുന്നു നമുക്ക് നല്ല ഒരു അക്കാദമിക് സപ്പോർട്ടിംഗ് ടീം ഇപ്പോൾ ഉണ്ട് എന്നതാണ്. പഠനയിലുള്ളവരതിലുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട്, പഠനക്ക് പുറത്ത് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭരായ അക്കാദമിഷ്യന്മാരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള പല സ്കൂളുകളെയും, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലുള്ള ചില കോളേജുകളെയും ഒക്കെ വലിയ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ച ആളുകൾ അതിലുണ്ട്. അവര് നമ്മെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി എന്തെങ്കിലും നൽകിക്കൊണ്ടല്ല, സർവീസ് എന്ന നിലയിൽ, അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മെ സേവിക്കാമെന്ന് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടം കഴിയുമ്പോൾ ഫിസിക്കൽ ക്ലാസ് റൂം ആരംഭിക്കുമ്പോൾ നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ, ICT സ്കൂളിലെ കുട്ടികൾ ഉന്നത നിലവാരമുള്ള അക്കാദമിക് എക്സലൻസി ഉള്ള കുട്ടികളായിട്ട് മാറണം. അവരെ അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ കോഴ്സുകൾ നൽകി അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിനുവേണ്ടി നടത്തുന്നതാണ്. അവരുടെ അഭിരുചി എന്താണെന്ന് അറിയണം. വളർന്നു വരുമ്പോൾ ആ കുട്ടികൾ എന്താണാവുക, അതിനുവേണ്ടി അവർക്ക് വഴി തുറന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ രക്ഷിതാക്കളിൽ പലരും നവാസ് സാറിന്റെ ക്ലാസ് കേട്ടതാണ്. നമ്മുടെ പ്രോജക്റ്റ് അന്ന് നമ്മൾ പലതും അവതരിപ്പിച്ചിരുന്നു. ഇതുപോലെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ സ്കൂളിന്റെ സ്പെഷ്യാലിറ്റിയായി നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കേവലം അക്കാദമിക് എക്സലൻസി ഉള്ള കുട്ടികൾ ഉണ്ടായി വരിക എന്നത് മാത്രമല്ല, ധാർമ്മിക ഉള്ളടക്കമുള്ള, ധാർമ്മികമായ കരുത്തുള്ള വിദ്യാർത്ഥികളാകണം നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ എങ്ങനെയുള്ള മക്കളാകണം. നമ്മുടെ മക്കൾ നമ്മെ ബഹുമാനിക്കുന്ന മക്കളാകണം, നമ്മെ സ്നേഹിക്കുന്ന മക്കളാകണം, നമ്മളോട് ആദരവുള്ള മക്കളാകണം. മാത്രമോ നമ്മുടെ സമൂഹത്തിൽ നന്മ വരുത്തുന്ന മക്കളായിട്ട് മാറണം. ധാർമ്മികമായ ഉൾക്കരുത്തുള്ള, ഏത് സന്ദർഭത്തെയും ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന, നമ്മൾ ആലോചിക്കേണ്ട കാര്യം പുതിയ തലമുറയെ വഴിതെറ്റിക്കാനുള്ള എല്ലാ ആസൂത്രണങ്ങളും ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പിലൂടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടിച്ചു കയറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് നമ്മുടെ കുട്ടികളെ ഇമ്മോറലൈസ് ചെയ്യാൻ, അവരെ അധാർമികമാക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
നാസ്തികത അടക്കം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികമായ ഉൾക്കരുത്ത് നൽകുവാൻ നമുക്ക് കഴിയണം. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കുന്നവരായി, വീടുകളിൽ തന്നെ കൂടി തിന്മ ചെയ്യാത്തവരായിട്ടല്ല, ഏത് തിന്മയുടെ സാഹചര്യത്തിലും ഏത് അധർമ്മത്തിന്റെ സാഹചര്യത്തിലും തിളങ്ങുന്ന നല്ല ധാർമ്മികതയുള്ള വ്യക്തിത്വങ്ങളാക്കിയിട്ട് അവരെ മാറ്റാൻ നമുക്ക് കഴിയണം. കൃത്യമായ വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം അവർക്ക് നൽകുകയാണെങ്കിൽ നമുക്കത് ഉറപ്പ് നൽകാൻ പറ്റും. ഇതുവരെയുള്ള ICTയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മൾ നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യം എന്താണെന്നറിയുമോ? സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്ന, അധർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു നല്ല തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ലാഭം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് മാത്രമായിരിക്കരുത് നമ്മുടെ ലാഭം. നല്ല ഒരു തലമുറ അവരെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടും അക്കാദമിക തലത്തിൽ മത്സരിക്കാൻ കഴിവുള്ളവരായിട്ട്, കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ, മത്സര പരീക്ഷകളിൽ ഒന്നാമതെത്തുന്നവരായിട്ട് മാറുക, അതോടൊപ്പം തന്നെ അവർ ധാർമ്മികതയുള്ളവരായിട്ട് മാറണം. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നമുക്കതിന് സാധ്യമാകും. നമുക്ക് ഒരുമിച്ച് നിന്നാൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് നിന്നാൽ, അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെന്റും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും നമ്മുടെ മക്കളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയും. ഈ ഒരു വർഷം ഓൺലൈൻ ആയിട്ട് രക്ഷിതാക്കൾക്ക് ചില കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പാരന്റിങ് ക്ലാസ്സുകൾ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റിതര കോഴ്സുകൾ, അവരെ സ്ട്രെങ്തൻ ചെയ്യുന്ന ചില കോഴ്സുകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് പ്രാക്ടിക്കലാകുമ്പോൾ നിങ്ങളുടെ പങ്കാളിത്തം അതിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളത് രേഖപ്പെടുത്തി ഉത്തരവാദപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. അതായത് മൗത്ത് ടു മൗത്ത് അതൊരു പ്രചാരണത്തിന് പകരം നിങ്ങൾക്കത് പരിഹരിക്കണമെന്നും, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനെ, നിങ്ങൾക്ക് ഈ ട്രസ്റ്റിന്റെ ഒരു ചെയർമാൻ എന്ന നിലയിൽ വളരെ ആദരവോടുകൂടി നിങ്ങളോട് അറിയിക്കുന്നത്, നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ വിളിക്കാം, എന്നിട്ട് സ്കൂളിന് കാണുന്ന പോരായ്മ നിങ്ങൾ പറഞ്ഞു തരണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ചെയ്യണം. നിങ്ങളെ നമ്മൾ ഉത്തമ വിശ്വാസത്തിലെടുക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്ന, അതൊരുപക്ഷെ ശരിയായി കൊള്ളുന്നില്ല, ചിലപ്പോൾ ശരിയാകാം, നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കുട്ടിയെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ ചുറ്റുപാടത്തുള്ള കുട്ടികളെ വെച്ചുകൊണ്ട്, കുട്ടികളുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് എന്താണ് പോരായ്മയുള്ളത് എന്ന് നിങ്ങൾ വളരെ കൃത്യമായി നമ്മളെ അറിയിക്കണം. ഇൻഷാ അല്ലാ, അള്ളാഹുവിന്റെ ദൈവ സഹായം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ ശ്രമിക്കാം. പരിഹാരം എന്ന് പറയുന്നതിന്റെ ആദ്യപടി പ്രശ്നം എന്താണ് എന്ന് അറിയലാണ്. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാകുന്ന രീതിയിൽ നമുക്കത് പരിഹരിക്കാൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രമിക്കാം. എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമുക്കൊരു 2-3 വർഷം കഴിയുമ്പോൾ പഠന മേഖലയിലുള്ള ഏറ്റവും നല്ല സ്കൂളായിട്ട് നമ്മുടെ സ്കൂള് മാറും. ഞാൻ നമ്മുടെ കുട്ടികളെ മൊത്തത്തിൽ 2-3 തവണ മാത്രമാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. ചെറിയ കാലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുന്നത്, വലിയ കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. വലിയ കഴിവുള്ള കുട്ടികൾ, വലിയ കഴിവുള്ള കുട്ടികളാണ്, നല്ല കാലിബറുള്ള കുട്ടികളാണ്. ഇത് വെറുതെ പറയല്ല, നമ്മൾ ചില കുട്ടികളുമായി സംസാരിച്ചതിന്റെ പേരിൽ പറയുകയാണ്. അപ്പോ ആ കുട്ടികളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട്ടിന്റെ വലിയ അഭിമാനമാക്കിയിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി അവർക്ക് ആവശ്യമായ ധാർമ്മികമായ വിദ്യാഭ്യാസം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന കുട്ടികൾ അറബി വായിക്കാൻ അറിയാത്തവരായിട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഖുർആൻ വായിക്കാൻ അറിയാത്തവരായിട്ട് 4ാം ക്ലാസ്സിന് മുകളിൽ പോകുന്ന ഒരു കുട്ടിയും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിയോട് എവിടെ വെച്ച് ഖുർആൻ ഓതാൻ പറഞ്ഞാലും ഓതാൻ കഴിയുന്നവരായിട്ട് അവർ മാറണം. അതുപോലെ തന്നെ ധാർമ്മികതയോട്, നന്മയോട്, മനുഷ്യത്വത്തോട് ഒക്കെ ആഭിമുഖ്യമുള്ളവരാക്കിയിട്ട് അവരെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ചില വർക്കുകൾ, ചില എക്സ്പീരിയൻസുകൾ അവർക്കുണ്ടാക്കി കൊടുക്കാനുള്ള തീരുമാനവും നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്ന ഒരു കാര്യം, ഫിസിക്കൽ ക്ലാസ് റൂം ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കാര്യങ്ങളുടെയൊക്കെ സ്റ്റെപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കും. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകണം എന്നതാണ്.
ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു രക്ഷിതാവ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ല എന്താണ് നമ്മുടെ അവസ്ഥ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് എത്രമേൽ ആത്മബലം നമുക്ക് ലഭിക്കുമെന്നറിയാം. സാധാരണ പറയാറില്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ഒരാളെ വിളിക്കുകയാണ്, ആ വിളിക്കുമ്പോഴുണ്ടല്ലോ അത് വലിയൊരു അംഗീകാരമാണ്. കാരണം ഒരു പ്രയാസം വരുമ്പോ നമുക്കൊരാളെ ഓർമ്മ വരിക എന്ന് പറയുന്നത് അയാൾക്കുള്ള അംഗീകാരമാണ്. നിങ്ങൾ ഈ പ്രയാസഘട്ടത്തിൽ ICTയെ ഓർമ്മിക്കണം എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇതൊരു സ്ഥായിയായ പ്രയാസമൊന്നുമല്ല. നമ്മൾ ഇതിന്റെ കൃത്യമായ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ കോവിഡിന് മുമ്പ് നമുക്കൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ കോവിഡ് പ്രതിസന്ധിയും ഇൻഷാല്ലാ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മറികടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം എന്ന് ഉണർത്തുകയാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് തോന്നുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ രേഖപ്പെടുത്തി തരണം. നമ്മുടെ കുട്ടികളുടെ വളർച്ചയുമായി ഭാവിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, മറ്റൊരു അവസരത്തിലാകാം എന്ന് ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം വലിയ ഉത്തമമായ മൂല്യബോധം പടച്ചതമ്പുരാൻ നൽകുമാറാകട്ടെ. നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ആക്കി നമ്മുടെ ടീച്ചേഴ്സിനെ നമുക്ക് മാറ്റിയെടുക്കണം. അതിന് നിങ്ങളുടെ പിന്തുണ വേണം. എല്ലാ രീതിയിലും അഭിമാനാർഹമായിട്ടുള്ള ഒരു സ്ഥാപനമാക്കി ഇതിനെ വളർത്തണം. ആ പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.